നമ്മുടെ ടി വി ഇതാണ്ട് ബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജി വി സി എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത്. അവർ തന്നെയാണ് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഇതിൻ്റെ ഇഷ്യൂ കംപ്ലയിൻറ്റ് റേസ് ചെയ്തതും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീഫണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ വന്നതും അവരുടെ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അവർ ഫ്ലിപ്കാർട്ടുകാർ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അൺഇൻസ്റ്റാളേഷന് ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ വന്ന് അത് ടി വി നമ്മുടെ വാൾ മൗണ്ടിൽ നിന്ന് കണ്ടോ, വാൾ മൗണ്ടിൽ നിന്ന് അഴിച്ച് സെയിം ബോക്സിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ അൺഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം ഒന്ന് കണ്ടേരും കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കൂടെ എൻ്റെ കൂടെ പറഞ്ഞുതരാം. അടുത്ത മാസം 20 എങ്ങാണ്ട് വാറണ്ടി കഴിയുമായിരുന്നു. ഇപ്പൊ വേറെ ബ്രാൻഡ് എംഐക്ക് ആണെങ്കിൽ ഈ ഹോർമോണ്ടൊന്നും കാണത്തില്ല, അത് ഇതിനെ യൂസ് ചെയ്യാം. കുറച്ച് ബ്രാൻഡ്സിന് ഇപ്പൊ ഹോർമോണ്ട് കൂടെ വരത്തില്ല. ഓക്കെ, ചെറിയൊരു ലഹിയുണ്ട്, ചെറിയൊരു കൊട്ടിക്ക് അറിയാൻ പറ്റത്തില്ല. ദൂരെ ഒന്നും ഇരുന്ന് അറിയത്തില്ല, അത്ര അടുത്ത് വന്നാൽ ചില വീഡിയോയിൽ മാത്രമേ അറിയത്തുള്ളൂ. ഒരു വർഷം ആകാതായതുകൊണ്ട് അവരെ ഇൻസ്റ്റാളും ചെയ്തു. അവിടെ തന്നെ ആള് വന്ന് കംപ്ലൈന്റ് റേസ് ചെയ്ത് രണ്ടാം ദിവസം ആള് വന്ന് അയച്ചു കൊടുത്ത് നോട്ടോ വഴി അപ്രൂവ് വന്നത് റീപ്ലേസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ടി വി മൗണ്ടിൽ നിന്ന് എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് അവർ തിരിച്ച് പാക്ക് ചെയ്യുന്ന വിഷയം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നടന്നതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലൈൻറ്റ് റേസ് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത മോട്ടോ ടി വിയാണ്. ഇത് സ്റ്റോറിൽ ലഭ്യമല്ല, ഓൺലൈൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ മോട്ടോയുടെ കസ്റ്റമർ കെയർ ഉണ്ട്, അതിൽ വിളിച്ച് നമ്മുടെ നമ്പർ മൊബൈൽ നമ്പറും കാര്യങ്ങളും, അതായത് നമ്മൾ വാങ്ങിച്ചപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മുടെ ടി വി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതേപോലെ അതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് റേസ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ ജി വി എസ് എന്ന് പറയുന്ന അവരാണ് നമുക്ക് ട്രിവാൻഡ്രത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അവർ തന്നെ ഇൻസ്പെക്ഷൻ ആൾ വന്നു അവർ ഇതെന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് വീഡിയോയും ഫോട്ടോയും അതേപോലെ തന്നെ അവൻ്റെ കൺസേൺ പേഴ്സണായിട്ട് സംസാരിച്ച് അതിനുശേഷം ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെന്ന് കണ്ട് അവർ മോട്ടോയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കും. ഇപ്പോൾ മോട്ടോ അപ്രൂവ് അനുസരിച്ചിട്ടാണ് പാർട്സ് റീപ്ലേസ് ചെയ്യണോ അതോ ടി വി റീപ്ലേസ് ചെയ്യണോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനം എടുക്കുന്നത്. അപ്പം ഇതിനാണെങ്കിൽ റീപ്ലേസ് പറഞ്ഞു. റീപ്ലേസിൽ ഈ മോഡൽ ഇപ്പം ലഭ്യമല്ല, അവർക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ റീപ്ലേസിൽ പുതിയത് തരുന്നതിന് പകരം നമുക്കാണെങ്കിൽ റീഫണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കൺസേൺ പേഴ്സണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കസ്റ്റമർ കെയറിൽ നിന്ന് നമ്മൾ വിളിച്ച് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ അൺഇൻസ്റ്റാളേഷൻ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇന്നാണ് അൺഇൻസ്റ്റാളേഷൻ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ഇന്ന് വന്ന് അവരാണെന്ന രീതിയിൽ പാക്ക് ചെയ്ത വിഷയം നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം ഒന്ന്. ഇതുണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വർഷമായി, ഒരു വർഷം ആകുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഈ വാങ്ങിച്ച ബോക്സും കാര്യങ്ങളും അതിൻ്റെ അകത്ത് തെർമോക്കോളും എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനിൽ നമ്മൾ ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് നമ്മൾ കളയരുത്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ബോക്സ് അതേപോലെ തന്നെ സേഫായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. കാരണം ഈ ബോക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒന്നില്ല അവർ വേറെ ബോക്സ് കൊണ്ടുവരുന്ന തന്നെ അഡീഷണൽ ചാർജ് എടുക്കാനാകും. അപ്പം നമ്മുടെ കയ്യിൽ ബോക്സും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇത് ടി വി വന്ന തെർമോക്കോൾ വരെ അതുപോലെ സേഫായിട്ട് നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സെയിൽ അവരാണെങ്കിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സീൽ ചെയ്തിട്ടില്ല കണ്ടോ, പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇത് സീൽ ചെയ്തിട്ടില്ല. സീൽ ചെയ്യുന്നത് ഇനി ഫ്ലിപ്കാർട്ടിൻ്റെ പരിപാടിയാണ്. അപ്പം ഇനി പിക്കപ്പ്
ഡേറ്റ് വരും. ഇതിപ്പം ഇവർ അൺഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജും കാര്യങ്ങളും ഒക്കെ അപ്പം തന്നെ വന്നു. കോഡ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. ഇനിയിപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ ഇത് പിക്കപ്പിന് വരും. ആ സമയത്ത് ഇവർ സെയിം ബ്രാൻഡ് തന്നെയാണോ സെയിം ടി വി തന്നെയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യും ഓട്ടോയുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇത് സീൽ ചെയ്യാത്തത്. അപ്പോൾ അവർ ടി വി സെയിം മോഡലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവർ സീൽ ചെയ്യും. സീൽ ചെയ്തിട്ട് ഇനി ഫ്ലിപ്കാർട്ടിന് അയച്ചു കൊടുക്കുകയാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ അപ്പൂസിയുടെ ഭയങ്കര പരിപാടിയിലാട്ടോ. അപ്പോൾ ഇത് ടി വി അവർക്ക് അയച്ചു കൊടുക്കും. അവിടെ കിട്ടി നമ്മുടെ ഇവിടുന്ന് ഷിപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ റീഫണ്ട് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നിങ്ങൾ എല്ലാവരും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോ ആയിരിക്കും കണ്ടിട്ടുള്ള ഉണ്ടായിരിക്കുന്നത്. ഇതാദ്യമായിട്ടായിരിക്കും അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ കാണുന്നത് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ സെക്യൂർ ആണോ സേഫ് ആണോ ഇഷ്യൂ വന്ന് എന്ത് ചെയ്യുന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇത് കേട്ടോ. നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്തു, അപ്പം തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു, അത് സെയിം സാധനം തന്നെ റേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വാറണ്ടി പീരീഡിലായിരുന്നുകൊണ്ടാണ് കേട്ടോ. വാറണ്ടി കഴിഞ്ഞ പ്രോഡക്റ്റാണേ നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് ഇറക്കി തന്നെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതുപോലെ വാങ്ങിക്കുമ്പോൾ അഡീഷണൽ ചാർജ്, അഡീഷണൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടും നമുക്ക്. അതുകൂടി എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ പക്ഷെ ഇതിനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പരിപാടി? ഓക്കെ ഓക്കെ. ആ ടി വിയുടെ ബോക്സ് പൊട്ടിച്ചപ്പോഴേ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അതും പിടിച്ചിട്ട് നടക്കും ഇവൻ്റെ പരിപാടി ഉണ്ടോ. അതുവരെ അതിൻ്റെ അകത്ത് സേഫായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. റിമോട്ടും കംപ്ലയിൻ്റ് ഇല്ലാതെ റിമോട്ടും കൊടുക്കണം. അപ്പൂസ് നിക്കി നിക്കി പപ്പ എടുക്കാം. അതേപോലെ തന്നെ റിമോട്ടും നമുക്ക് കൊടുക്കണം. വാൾ മൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ആവശ്യമില്ല വാൾ മൗണ്ട്. റിമോട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടി വരും, അതും ഓർത്തിരിക്കണം. ഈ ബോക്സ്, ടി വി, റിമോട്ട്, അതിൻ്റെ അസസറീസ്, യൂസർ മാനുവൽ, അങ്ങനത്തെ അതിൻ്റെ കൂടെ തന്ന കേബിളുകൾ എല്ലാം തന്നെ നമുക്ക് കൊടുക്കേണ്ട, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം തന്നെ ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ സേഫായിട്ട് വയ്ക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബോക്സിനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ അവർ അൺഇൻസ്റ്റാൾ ചെയ്ത് ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലിപ്കാർട്ടുകാർ വന്ന് വെരിഫൈ ചെയ്ത് ഷിപ്പ് ചെയ്യണം, ഇവിടുന്ന് പിക്കപ്പ് ഷിപ്പ് ചെയ്യണം. അതിനുള്ള ഡേറ്റ് ഇനി വരണം എന്നാണുള്ളത്. അതിപ്പോൾ നാളെ തന്നെ മിക്കാറും ഡേറ്റ് വരും, ഇന്ന് വൈകിട്ട് തന്നെ ഡേറ്റ് അത് കൺഫേം ആകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് തരാം എന്താ സംഭവിച്ചത് എന്നുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഒരു ബൈ കൊടുത്തേ. ഓക്കെ.